കിഴക്കമ്പലത്തെ 2020 പ്രവർത്തകന്റെ മരണവുമായി ബന്ധപ്പെട്ട് സിപിഐഎം പ്രവർത്തകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ പോലീസ്. ആർക്കൊക്കെതിരെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ഒപ്പം ഇന്നിപ്പോൾ ഈ മരിച്ച ദീപുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നും മനസ്സിലാക്കുന്നു. അതെ പർവീത, കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 12-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. 2020-യുടെ നേതൃത്വത്തിൽ ഒരു സമരം ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ 2020 ഭരിക്കുന്ന വാർഡുകളിൽ നടത്തിയിരുന്നു. ഒരു വിളക്കണക്കൽ സമരം ഇവിടുത്തെ MLA-ക്കെതിരെയായിരുന്നു ആ സമരം നടത്തിയത്. ഓരോ വീടുകളിലും രാത്രി 7 മണിയോട് ആകുമ്പോൾ വിളക്കണച്ച് സമരം നടത്തുകയായിരുന്നു. ആ സമരത്തിൽ ശേഷമാണ് കഴിഞ്ഞ ശനിയാഴ്ച 12-ാം തീയതി ദീപുവിന് മർദ്ദനമേൽക്കുന്നത്. അതിനുശേഷമാണ് ദീപു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്. ഇന്നലെ ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് മരണം എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മർദ്ദനമുണ്ടായ സമയത്ത് തന്നെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആ സമയത്ത് തന്നെ 4 CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ 4 CPM പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ കൊലക്കുറ്റം കൂടി ചുമത്തിയിരിക്കുന്നത്. നേരത്തെ അവിടെ അക്രമത്തിനും മർദ്ദനത്തിനുമൊക്കെ ആയിരുന്നു ചുമത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ കൊലക്കുറ്റം കൂടി ചുമത്തിയിരിക്കുന്നു. ഈ 4 പ്രവർത്തകരും നിലവിൽ തന്നെ അറസ്റ്റിലാണ്. അവർ റിമാൻഡിലാണ് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. ഏതായാലും ഈ 4 പ്രവർത്തകർക്കെതിരെ സമരവും പ്രതിഷേധവുമായി 4 പ്രവർത്തകർക്കെതിരെ CPMനെതിരെ സമരവും പ്രതിഷേധവുമായി ഇപ്പോൾ കിറ്റക്സും അതുപോലെ തന്നെ 2020 രംഗത്തെത്തുകയാണ്. ഇന്നലെ തന്നെ 2020 വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പൂർണ്ണമായും CPM ഇന്നലെ തന്നെ ഒഴിഞ്ഞിരുന്നു. ശ്രീനിജൻ ഈ മരണം വലിയ അതിനെ അപലപിച്ചിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്വം CPM ഏറ്റെടുത്തിട്ടില്ല. അവർ പറയുന്നത് ഈ സംഘർഷത്തിൽ മായി ബന്ധപ്പെട്ടല്ല മരണം, മറ്റസുഖങ്ങളൊക്കെയാണെന്നാണ് CPMൻ്റെ അവകാശവാദം. ഏതായാലും പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. അതിനുശേഷമായിരിക്കും ദീപുവിൻ്റെ ഭൗതിക ശരീരം, മൃതദേഹം ഇങ്ങോട്ട് കാക്കനാടേക്ക് കിഴക്കമ്പലത്തേക്ക് കൊണ്ടുവരിക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കിറ്റക്സിൻ്റെ MD ഇന്നൊരു വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട്. അദ്ദേഹം കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നു. മാത്രമല്ല ചില രാഷ്ട്രീയ ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ചില പ്രതികരണങ്ങളൊക്കെ ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. ഏതായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട് കിഴക്കമ്പലം പഞ്ചായത്തിൽ വലിയ രാഷ്ട്രീയമായ വിവാദങ്ങളും കോലാഹലങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തുടർ പ്രതികരണങ്ങളും ഇന്നുണ്ടാവും. ഒരുപക്ഷെ CPMൻ്റെ ഭാഗത്തുനിന്നും ഔദ്യോഗികമായിട്ടൊരു പ്രതികരണം ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട്. രഞ്ജിത്, അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ കണ്ടതാണ് പ്രതിപക്ഷം ഇത് വലിയൊരു പ്രശ്നമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇന്നലെ തന്നെ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് പറയുകയും അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പറഞ്ഞ പോലെ MLA-യുടെ ഭാഗത്തുനിന്ന് ഇതിങ്ങനെയല്ല സംഭവിച്ചത്, മറ്റ് അസുഖങ്ങൾ ഉണ്ടായിരുന്നു ദീപുവിന് എന്ന രീതിയിലുള്ള വിശദീകരണവും എത്തിയിരുന്നു. എന്നാൽ ഇന്ന് പ്രതിഷേധം ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്നോ പ്രതിഷേധം എന്തെങ്കിലും ഉണ്ടാകും എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ദീപുവിന്റെ മൃതദേഹം അങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. തീർച്ചയായിട്ടും പ്രതിഷേധമുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കിറ്റക്സിൻ്റെ ഈ 2020 മാത്രമല്ല, ഇന്നലെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ നേരത്തെ MLA ഉൾപ്പെടെയുള്ള സജീന്ദ്രൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPMനെതിരെ രംഗത്തെത്തിയിരുന്നു. ഈ ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ ഉദാഹരണമായിട്ടൊക്കെ അവർ ഇതിനെ വ്യാഖ്യാനിച്ചിരുന്നു. അട്ടപ്പാടിയിലെ മധുവിൻ്റെ വധത്തിന് ശേഷമുള്ള മറ്റൊരു ആൾക്കൂട്ട കൊലപാതകം എന്നാണ് സജീന്ദ്രൻ ഇന്നലെ ഇതിനെ പ്രതികരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് രംഗത്തെത്തും. കാരണം ഇവിടെ നേരത്തെ ഈ 2020 വരുന്നതിന് മുമ്പ് CPMും കോൺഗ്രസും നേരിട്ടുള്ളൊരു മത്സരമായിരുന്നു. പ്രത്യേകിച്ച് കുന്നത്തുനാട് മണ്ഡലത്തിൽ. ഈ കുന്നത്തുനാട് മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണല്ലോ കിഴക്കമ്പലം പഞ്ചായത്ത് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ രാഷ്ട്രീയമായ പ്രാധാന്യം ഇതിനുണ്ട്. CPMനെതിരെ വലിയ ആരോപണങ്ങൾ ഇന്നലെ തന്നെ ഉന്നയിച്ച സാഹചര്യത്തിൽ പ്രത്യക്ഷമായ സമരത്തിലേക്ക് കോൺഗ്രസും ഈ വിഷയത്തിൽ കടന്നേക്കാം. ഏതായാലും 2020 ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിച്ചു തുടങ്ങിയിരുന്നു. പ്രതിഷേധങ്ങൾ ഇന്നും തുടരും. കാരണം ഇന്ന് മൃതദേഹം ഇവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രതിഷേധവും വൈകാരികമായ പ്രകടനങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഇന്നുണ്ടാവാനുള്ള സാധ്യതയും ഇതിനകത്തുണ്ട്. ഏതായാലും CPM ഇപ്പോൾ പ്രതിരോധത്തിലായിട്ടുണ്ട് എങ്കിൽ കൂടി ഇതിന് കൃത്യമായ വിശദീകരണവുമായി CPMൻ്റെ ഭാഗത്തുനിന്ന് MLA ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇനിയും കൂടുതൽ രംഗത്തെത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ അവരുന്നയിക്കുന്നത് ഈ മരണത്തിലോ കൊലപാതകത്തിലോ CPMന് പങ്കില്ല, മർദ്ദനവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ആ മർദ്ദനവും സംഭവവുമായി ബന്ധപ്പെട്ടല്ല ഈ മരണം ഉണ്ടായിരിക്കുന്നത്, അതിന് മറ്റ് കാരണങ്ങളുണ്ട് എന്ന വിശദീകരണം വരുന്നു. ഏതായാലും ആ ഒരു
ഒരു പോയിന്റിൽ നമുക്ക് കൃത്യത വരുത്തണമെങ്കിൽ വ്യക്തത വരുത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. മരണകാരണം എന്താണ്, ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആന്തരിക രക്തസ്രാവം തന്നെയാണോ, ശാരീരിക അവയവങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖമാണോ ഈ മരണകാരണമെന്ന് വ്യക്തമാവണമെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമികമായ റിപ്പോർട്ടുകളെങ്കിലും ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഒരു വ്യക്തത വരിക. തീർച്ചയായും രഞ്ജിത്ത്, ഇന്നിപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് ഇന്നത്തെ ദിവസത്തിൽ നിർണായകമാവുക. മരണകാരണം അറിഞ്ഞാൽ മാത്രമേ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കടക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ സി പി ഐ എം പ്രവർത്തകർക്കെതിരെ ഇപ്പൊ നാല് പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിനും കേസ് ചുമത്തിയിട്ടുണ്ടല്ലോ.